Hi friends, welcome to Vismaya Art and very Vismaya. ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. വാൾ ഹാങ്ങിങ് എന്നൊക്കെ വേണം പറയാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കയറിയും ചെക്ക് ചെയ്യുന്നൊക്കെ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഫോട്ടോ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ട ഈ കളർ പേപ്പറാണ്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് എന്നിട്ട് നമ്മുടെ ഫെവിക്കോൾ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഇല്ലാത്തവർക്ക് കളർ ബ്ലാക്ക് കളർ ചാർട്ടോ അല്ലെങ്കിൽ കളർ പേപ്പറോ എന്താച്ച് യൂസ് ചെയ്യാം. ഇതുപോലെ എല്ലാം അടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനത്തെ നമുക്കൊരു 8 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. അപ്പം ഞാനങ്ങനെ ഇവിടെ 8 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് കൊണ്ട് നമ്മുടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളർ കളർ പേപ്പറിൽ നിന്ന് ഇതേപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 7x7 എന്നീ സെൻറ്റിമീറ്ററിലാണ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ഫ്ലവർ ഉണ്ടാക്കാം. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മടക്കാം. എന്നിട്ട് നമ്മുടെ ഫെവിക്കോൾ എടുക്കാം. എന്നിട്ട് ഈ ഒരു ഇത് കണ്ടു, ഈ ഒരു കോണിൻ്റെ ഇതിന് നമുക്ക് ഫെവിക്കോൾ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് പിടിക്കാം. ഉൾവശം ഒട്ടാത്ത രീതിക്ക്, ഉൾവശം മീൻസ് ഈ സൈഡ് ഒട്ടണം. ഉള്ളിവശം ഉള്ളിക്കൊന്നും ഗമ്മാവാൻ പാടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു നമുക്ക് ഒരു 5 എണ്ണം ഉണ്ട്. ഈ ഫുൾ കളർ പേപ്പർ ഫുള്ള് ഉണ്ടാക്കി എടുത്തിട്ട് വരാം. പിന്നെ നിങ്ങൾ അളവിനനുസരിച്ചിട്ട് മാത്രം കളർ പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് വലുത് വേണമെച്ചാൽ വലിയ കളർ പേപ്പറും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ആ രീതിക്കാൻ വേണ്ടി വെച്ചാൽ ഞാൻ പറഞ്ഞ ഈ ഒരു സെൻറ്റിമീറ്ററിൽ തന്നെ എടുക്കുക നിങ്ങൾ. ഇതേപോലെ ചെയ്തിട്ട് വരാം. അപ്പം നമ്മളിവിടെ ഈ 5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലവർ ആക്കാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ ഓരോന്നായിട്ട് മെല്ലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒട്ടിയായിരുന്നു, അതൊന്ന് വിടർത്തി കൊടുത്തിട്ട് ഈ സൈഡ് കൂടെ ഇങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ കൂടെ മാത്രം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് കൂട്ടി ഒട്ടിക്കുക. ഇനി നമുക്ക് 3-ാമത്തെ ഒട്ടിക്കാം. ഇവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് വിരുത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇത് നമ്മൾ 3 എണ്ണം അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അവിടെ 5-ാമത്തെ ഒട്ടിക്കുകയാണ്. നമ്മൾ നേരത്തെ എന്തൊക്കെ ഒട്ടിച്ച് അതേ രീതിക്ക് ഇത് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 5 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതവിടെ ഗം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി ഒട്ടിക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ രൂപം കിട്ടിയില്ലേ നിങ്ങൾക്ക്. എന്നിട്ട് ഇവിടെയൊക്കെ വിട്ട് വരുന്ന ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗം വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനത്തെ നമുക്കൊരു 6 എണ്ണം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ, ഈ ഒരു സെൻറ്ററിലായിട്ട് കുറച്ച് വൈറ്റ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കളർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ വൈറ്റ് ഒട്ടിച്ചു കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ അങ്ങനെ 6 എണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, സോറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. ഇത് വൈറ്റ് കളർ കാർഡ്ബോർഡ് പീസ് ആയിരുന്നില്ല, ഇതിൽ ഞാൻ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നതായിരുന്നു. ഇതിൻ്റെ സെൻറ്ററായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കാർഡ്ബോർഡല്ല, പഴയൊരു ടെസ്റ്റിൻ്റെ അട്ടയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്ലാക്ക് കളർ ആ 8 സ്റ്റിക്കില്ലേ, ഇനി നമുക്ക് 8 സ്റ്റിക്കും ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഗമ്മ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നീളത്തിൽ വരഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് എൻ്റെ അടുത്ത് ഗ്ലൂ ഗൺ ഉണ്ട്, അതിൻ്റെ സ്റ്റിക്ക് തീർന്നിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തു, കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ പ്രസ് ചെയ്യാം. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ.
ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം എവിടെയാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണത്, അവിടെ ഇങ്ങനെ ഇതേപോലെ കൊടുക്കുക, ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൂന്നെണ്ണം അവിടെയും മൂന്നെണ്ണമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോട്ടോ ആണ് കേട്ടോ, അത് ഫോട്ടോ ഞാൻ പറഞ്ഞ ഫോട്ടോ ഫ്രെയിം ആണ്. ഞാനും എൻ്റെ ബ്രദറും ആണ്, ഡേറ്റിനും കൂടി ഉള്ള ഫോട്ടോ ആണ്. ബാക്കിലേക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഫോട്ടോ നമ്മുടെ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ സെൻറ്ററായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ നേരം പിടിക്കും ഈ ഒരു കട്ടിയിലെ സംഭവം ഒട്ടണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ആർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷനും കാണും, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ, ഞാൻ എപ്പോഴാണോ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു സൂപ്പർ കിഡിലം വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.